മാന്യ പ്രേക്ഷകർക്ക് രുചിപുരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് രേഷ്മി റഫീഖാണ്. സ്വാഗതം. എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? കേട്ടൊരു ക്രീമി ഉണ്ടാക്കണേ, എഗ് യോക്കറ്റ്, പിന്നെ ഇതും സാധാ എഗ് ബജി ഉണ്ടാക്കണ പോലെ തന്നെ. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് അതിന് വേണ്ടത്? മയോണൈസ്, സാൾട്ട്, പിന്നെ ടൊമാറ്റോ സോസ്, കുരുമുളക് പൊടി, മൈദ, പിന്നെ ബ്രെഡ് ക്രംസ്. അപ്പൊ നമുക്ക് തുടങ്ങാം. എങ്ങനെയുണ്ട് അത്? നമുക്ക് ഈ എഗ്ഗിനെ ഒന്ന് മാവിലൊന്ന് കൊട്ടയിൽ മൈദയില് ഉപ്പ്, പിന്നെ മാത്രമേ ഉള്ളൂ, വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്ററി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എഗ്ഗ് പുഴിൻ്റെ കട്ട് ചെയ്തിട്ട് യോക്ക് മാറ്റി, യോക്ക് മാറ്റിയിട്ട് എന്നതാക്കി ഇതിലൊന്ന് കോട്ടയിൽ വെക്കാം. ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് നല്ല തിക്ക് ബാറ്റർ ആയിരിക്കണം, നല്ല തിക്ക് ബാറ്റർ ആയിരിക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്, എണ്ണ ചൂടായ നല്ല മായ ശേഷം മറ്റുള്ള അല്ലെങ്കിൽ ആ ബ്രെഡ് ക്രംസ് ഒക്കെ ഇങ്ങനെ പോരും. എന്തൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഉണ്ടാക്കാറ് കൂടുതലും? ഇങ്ങനത്തെ സ്നാക്സ് ഐറ്റംസ്, സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാറ്. റംസാൻ വെറൈറ്റി ആവാൻ വേണ്ടിയിട്ട് എഗ്ഗ്, എഗ്ഗ് ബജി ഉണ്ടാക്കുന്നതിന് ഈസി ആണല്ലോ ഇത്, ഈസി ആയിട്ട്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും വർക്കിംഗ് വുമൻസ് ഒക്കെ ആകുമ്പോൾ വേഗം ജോലി കഴിഞ്ഞ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇനി നെക്സ്റ്റ് ഇത് ടിപ്പ് ചെയ്ത് കഴിക്കാനുള്ളതായിരിക്കും. നമുക്ക് എങ്ങനെയാണ് നോക്കാം. എഗ് യോക്ക് എടുത്തിട്ട് നന്നായി പൊടിക്കുക, പൊടിക്കുക. ജസ്റ്റ് ഒന്ന് ടീസ്പൂണായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളത് മയോണൈസ് ഉണ്ടാക്കി വെച്ചതാണ്, കുറച്ചധികം ചേർക്കും, ഒരു രണ്ട് ടീസ്പൂണൊക്കെ. ഇത് എത്ര എഗ്ഗിന്റെ യോക്കാണ്? ഒരു മൂന്ന് എഗ്ഗിന്റെ. അപ്പൊ അതിന് രണ്ട് സ്പൂണൊക്കെ മതി, രണ്ട് ടീസ്പൂൺ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ആവശ്യമുണ്ടെങ്കിൽ മയോണൈസ് വീണ്ടും ചേർക്കാം. നമുക്കിതൊരു ക്രീം ആയിട്ട് ഇങ്ങനെ ഒരു ക്രീമി സ്ട്രക്ചർ ആവണേക്ക് കുരുമുളക്, പെപ്പർ ആഡ് ചെയ്യാം. ക്രഷ് ചെയ്ത് വെച്ചത് ആവശ്യത്തിന് ഇട്ടാൽ മതി. മക്കളൊക്കെ കഴിക്കണമെങ്കിലൊക്കെ കുറച്ച് മതി എരിവിനനുസരിച്ചിട്ട്. പിന്നെ സോൾട്ട്, മയോണൈസിൽ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നിർബന്ധമില്ല എങ്കിലും നോക്കിയിട്ട് ചെയ്യാം. ഇതിന്റെ പേര് എന്താണ് ഈ ഒരു സ്നാക്സിന്റെ? ക്രീമി എഗ്ഗ് ഫ്രൈ എന്ന് പറയും. അപ്പൊ ക്രീം ആയിരിക്കും ഇതിന്റെ ഈ ഒരു ഉണ്ടാക്കുന്ന യോക്കറ്റ് ഉണ്ടാക്കുന്ന ക്രീം. അപ്പൊ നമ്മുടെ രേഷ്മി ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഐറ്റമായ എഗ്ഗ് ക്രീമി ഫ്രൈ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അത് എങ്ങനെ? ഇത് പ്രസ് ചെയ്ത് കൊടുത്ത് ഇതിലും മുക്കി കഴിക്കണാണ് ടേസ്റ്റ് അല്ലേ. അപ്പം എല്ലാവരും ഈ ഒരു റംസാനെ ഇതൊന്ന് ട്രൈ ചെയ്യുക, കഴിച്ച് അഭിപ്രായം പറയുക. രേഷ്മി ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്.